ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കൂടെ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ റവ ഉണ്ടല്ലോ, ഡബിൾ ഹോഴ്സ് റോസ്റ്റഡ് റവയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റൈലിൽ ഉപ്മ റെഡിയാക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മൾ റവ കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അത് ചെയ്യുന്നത് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, ഓൾ എന്നുള്ള ഓപ്ഷൻ, അതും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞങ്ങളുടെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് യു ക്യാൻ ആഡ് 1 ടേബിൾ സ്പൂൺ ഓഫ് ഗീ. ലെറ്റ് ഇറ്റ് ബി മെൽറ്റ് ഫോർ ഫ്യൂ സെക്കൻഡ്സ്. ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ വർക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ടു 5 മിനിറ്റ്സ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി റോസ്റ്റഡ് റവ. യു ക്യാൻ സീ ദിസ്. സോ ഇത് കുറച്ച് ഒരു 2 മിനിറ്റ്സ് തന്നെ മതിയാവും. ദറ്റ്സ് ഇനഫ്. സോ ദാറ്റ് ഈസ് ഇനഫ്. 2 മിനിറ്റ്സ് ഇസ് ഓവർ. സോ ഐ എം ഗോയിങ് ടു ട്രാൻസ്ഫർ ദിസ് ഇൻ ടു എ പ്ലേറ്റ്. സോ ലെറ്റ് ഇറ്റ് കൂൾ ഫോർ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് സമയം ഇത് നമ്മളിനി തണുപ്പിക്കാനായിട്ട് വെക്കുകയാണ്. ഐ എം ഗോയിങ് ടു യൂസ് ദിസ് ചോപ്പർ ഫോർ ചോപ്പ് ദിസ് ജിഞ്ചർ ആൻഡ് ഒനിയൻ. ചില്ലി ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പോകണം ഈ ചോപ്പറിൽ. അപ്പം ഇത് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം. എടുക്കണം. അത്യാവശ്യം വലിയ പീസസ്സായിട്ട് കട്ട് ചെയ്യുക. റെഡിയാക്കിയിട്ടുണ്ട്. സോ ഐ കട്ട് ഓൾ ദീസ് ഇൻഗ്രീഡിയൻസ്: ജിഞ്ചർ, ഒനിയൻ, then green chilli. For tempering we need kadugu pottikkanayittu namukku idu venam. Kadugu venam. Kadugu eduthu vechittundu. Karve appo ithra eduthu vechittundu. Oil ulikkam allanundengil korche njan ivide mix cheyadan idunnathu. Korche oilum adu pole thanne idu kondu korche padiyam oru 1/2 tablespoon madiyam. Parippu ittittundu. Payaru parippanu ittekkunnathu. Pinni നമ്മൾ കുറച്ച് വറ്റൽ മുളക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരു നല്ലൊരു അരോമ കിട്ടും. നമ്മളിതിങ്ങനെ ജസ്റ്റ് ക്യൂസ് ചെയ്യുക. ടേക്ക് ഇറ്റ് ആൻഡ് ക്യൂസ്. ദൻ യു വിൽ ഗെറ്റ് ഐ എം ഗോയിങ് ടു ആഡ് ദിസ് എൻ്റെ കണ്ടും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു മണം കിട്ടും. ഇനി ഒനിയൻ പ്ലസ് ഷാലറ്റ് ആഡ് ചെയ്യാണ്. ഇറ്റ് നീഡ്സ് ടു ചേഞ്ച് ദ കളർ ലിറ്റിൽ ബിറ്റ്. നോ നീഡ് ടു മേക്ക്. സോ ഞാനതിനൊരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടംബ്ലറിന്. 1/2 കിലോയ്ക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബോയിലാവട്ടെ. ആ സമയത്ത് ഇതിനാവശ്യമായിട്ടുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വി ക്യാൻ ആഡ്. സോ ആഡഡ് സോൾട്ട്. സോ നമുക്ക് വെള്ളം, ഇതിൻ്റെ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ വി ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് സോൾട്ടി. എങ്കിൽ മാത്രമേ ഇതിനകത്ത് അത്യാവശ്യം ഉപ്പ് കാണത്തുള്ളൂ. ഇനി ഞാൻ ഇടാൻ പോകുന്നത് പഞ്ചസാരയാണ്. സോ ഐ എം ഗോയിങ് ടു ആഡ് 1 ടീസ്പൂൺ ഓഫ് ഷുഗർ. 1 or 1.5 വി ക്യാൻ ആഡ് ഫോർ ദ ബാലൻസിങ്. ഓപ്ഷണലാണ്. ഇഫ് യു ഡോണ്ട് ലൈക്ക് ഷുഗർ യു ക്യാൻ സ്കിപ്പ്. നോർമലി ഐ ആഡ് ബോത്ത് ഷുഗർ ആൻഡ് സോൾട്ട് ഇൻ ദിസ് ഉപ്മാ. സോ ലെറ്റ് ഇറ്റ് ബോയിൽ. സോ വെയിറ്റ് ഫോർ അനദർ 5 മിനിറ്റ്സ്. 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ അത് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിനകത്ത് ഇടാൻ പോവാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ക്യാരറ്റ്.
കാരറ്റ് ഒരു സ്മോൾ സൈസ് കാരറ്റ് ഐ ചോപ്പ് ലൈക്ക് ദിസ് ജസ്റ്റ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ചോപ്പ് ചെയ്തിട്ട് എന്നിട്ടെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യും. പിന്നെ നമ്മൾ ലോ ഫ്ലെയിം ആക്കുകയാണ്. ഐ കെപ്റ്റ് ദിസ് ഫോർ കീപ്പിംഗ് ഇറ്റ് ലാസ്റ്റ്. ജസ്റ്റ് സ്കീപ്പ് ഇങ്ങനെ സ്ക്വീസ് ചെയ്തിടുക. ഫ്രഷ് കോക്കനട്ട് ഫ്രഷ് കോക്കനട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ഡ്രില്ലിട്ട് കൊണ്ട് കവർ ചെയ്ത് 3 മിനിറ്റും കൂടെ നമുക്കിത് അടച്ചു വെച്ചിട്ട് സിമ്മിൽ വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെക്കാൻ പോവാണ്. ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് തുറന്ന് നോക്കണ്ടാവും. സോ നല്ലപോലെ കായിട്ടുണ്ട്, നമ്മുടെ ഉപ്പും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒന്ന് ഈ കോക്കനട്ട് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഉപ്മാ, സ്പെഷ്യൽ ഉപ്മാ ഇസ് റെഡി നൗ. സോ ഓൾ ഓഫ് യു ഹാവ് ടു ട്രൈ ദിസ്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അഷീസ് ഹോം കുക്കിംഗ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.